ഇപ്പൊ നമ്മുടെ ഒരു ഫ്രണ്ടിന്റെ മൊബൈലാണ് എന്റെ കയ്യിലിരിക്കണേ. അത് ഇതിൽ എഴുതിയേക്കണേ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ? ക്ലിയർ അല്ലേ? അപ്പൊ ഇപ്പൊരു യെസ് കൊടുത്തു കഴിഞ്ഞാല് നമുക്കൊരു വീഡിയോ കോളോ എങ്ങനെയാ വരണേന്ന് അറിയില്ല. ഏതോ ഒരു ശർമ്മയാണ്. അപ്പൊ നമുക്ക് നോക്കാം നമ്മളെ നമ്മുടെ ഫ്രണ്ടിനെ ഹണി ട്രാപ്പിൽ പെടുത്താനുള്ള ഒരു പ്ലാനുണ്ട്. അപ്പൊ ഞാനൊരു യെസ് കൊടുക്കാമാണ് ഇതില്. അപ്പൊ എങ്ങനെ ഉണ്ടാവണെന്ന് നമുക്ക് നോക്കാം. യെസ് ഞാൻ കൊടുക്കാണ്. യെസ് കൊടുത്തേക്കാം കേട്ടോ. അപ്പൊ ഈ ശർമ്മയുടെ സ്വഭാവവും ഇതൊക്കെ നമുക്ക് കാണാൻ പറ്റുമെന്ന് അറിയാം. ഇതെല്ലാവരും ഇതുപോലുള്ള ചില സമയത്ത് പെട്ടുപോണ എങ്ങനെയാണ്, പെട്ടുപോയി കഴിഞ്ഞിട്ട് അതിൽ നിന്ന് കയറി വരാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അത് അവരെടുത്തിട്ടുണ്ട്. ഓക്കെ 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 വന്നിട്ടുണ്ട്. നോക്കി ഓക്കെ കൊടുക്കാൻ നമുക്ക് വേണ്ടി ഓക്കെയും കൊടുത്ത് വീണ്ടും കൊടുത്ത് ഓക്കെ. ഇപ്പൊ എങ്ങനെയാണെന്നറിയില്ല. ശർമ്മ ഓക്കെ ആണോന്ന് അറിയില്ല. നമ്മളെ പെടുത്താനുള്ളൊരു പ്ലാനിങ് ആണ്. അവരെന്താ ചെയ്യണേന്ന് നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. അപ്പൊ നമ്മള് ഇതിന്റെ റെക്കോർഡും കൂടെ ചെയ്യാണ് കേട്ടോ. വീഡിയോ 2, 3, 1 എത്തുന്ന അത് ഓക്കെയാണ്. ഇനി നമ്മൾ ആ കോൾ എടുക്കാണ് കേട്ടോ. അക്സെപ്റ്റ് ചെയ്തു. ഇതാണ് അവസ്ഥ. വീഡിയോയില് വന്നില്ല. ഇതാണ് അവസ്ഥ. ശരിക്കും അവര് ന്യൂഡായിട്ട് തന്നെയാണ് വന്നത്. ഫുള്ളായിട്ട് ന്യൂഡായിട്ടാണ്. അതിൽ കാണാൻ പറ്റില്ല അല്ലേ. നമ്മൾ റെക്കോർഡ് ചെയ്തെന്ന് കണ്ടപ്പോ അവരെന്ത് ചെയ്തത്? എന്തായാലും ഇതിന്റെ സ്ക്രീൻ റെക്കോർഡ് നമ്മളോടൊപ്പമുണ്ട്. സ്ക്രീൻ റെക്കോർഡ് എന്റെ കയ്യിലുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു പക്ഷെ ഇവര് ഇനി വരുമെന്ന് അറിയില്ല. നമുക്ക് ഒന്നും കൂടെ ഓക്കെ കൊടുത്തു നോക്കാം അല്ലേ. കോൾമീന്ന് അടിക്കും. അവരിതൊക്കെ കാണുന്നുണ്ട്. ഒരു പക്ഷെ നമ്മുടെ ഈ മൊബൈലിൽ റെക്കോർഡ് ചെയ്യണവർ കണ്ടിട്ടുണ്ടാവാം അല്ലേ. അതായിരിക്കാം ഒരു പക്ഷേ ടൈപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആപ്പിൾ ഫോൺ, ഐഫോൺ. ഐഫോൺ അല്ലേ, ആപ്പിൾ ഐഫോൺ. ആ യെസ് യെസ്. അതൊക്കെ ചോദിക്കുന്നുണ്ട്. ഇത് കഴിഞ്ഞിട്ട് ചെലപ്പോ നമ്മുടെ ആപ്പിളിന്റെ ഫോൺ വാങ്ങിച്ചെടുക്കാനായിരിക്കും നമ്മുടെ സുഹൃത്തിന്റെ. നമ്മളിതൊക്കെ കേട്ടിട്ടുണ്ട്, കണ്ടിട്ടുണ്ട് പലരും. പക്ഷെ പലപ്പോഴും വീണ് പോകും പലര്. ഞാൻ നമ്മളിത് വേറൊന്നും കൊണ്ടല്ല, എല്ലാവരുടെയും ശ്രദ്ധയിൽ ഇത് വേണം. നമ്മുടെ കുടുംബജീവിതം വരും. ചിലവർക്ക് ഇതിങ്ങനെ വന്നു കഴിഞ്ഞാൽ ഞാൻ പെട്ടുപോയല്ലോ, ഇനി എന്താ ചെയ്യേണ്ടതെന്നൊന്നും അറിയാതെ പലരും ഒരു പക്ഷെ ആത്മഹത്യ വരെയും ചിന്തിക്കും. ദിവസങ്ങളോടും ചിന്തിച്ച് ചിന്തിച്ച് നമ്മുടെ മാനസിക പ്രശ്നങ്ങൾ ഒരുപാടുണ്ടാവും. അപ്പോൾ ഇതൊന്നും ഇനി പെട്ടുപോയവരോട് തന്നെ എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ ടെൻഷൻ അടിക്കുകയൊന്നും വേണ്ട. ഇതൊക്കെ സർവ്വസാധാരണമായി എന്തും വരണോടത്തിൽ വെച്ച് നമ്മൾ കാണണം. അയ്യോ, ഇവരെന്താ നമ്മുടെ ശർമ്മ പറഞ്ഞേക്കണമെന്ന് നമുക്ക് അറിയില്ല. യെസ് കൊടുത്തുകഴിഞ്ഞപ്പോൾ അവർ പോയി. ഇനി വരില്ല. അവരാ ഫോൺ ഇത് കണ്ടിട്ടുണ്ടാവണം അല്ലേ. പിന്നെ ഒന്ന് നോക്കാം നമുക്ക് റെക്കോർഡിങ് എവിടെ വരുമ്പോ.